Network News is brought to you in association with Malabar Golden Diamonds. Celebrate the beauty of life. Mangalya Swapnangalkku Charudeyagan. Kallarikkal's Gold Park, Payyanur. Sunida Furniture, Thavakkara, Kannur, since 1985. Neeti, Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Payyanur Rural Bank. Vishwasyathayude, Sevanathinte, 7 Pathittandukal. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. നീതി ഇലക്ട്രിക്കൽസ് ഹാർഡ്വെയർ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കുന്നത്തുപള്ളി, പഴയങ്ങാടി. സന്ദർശിക്കൂ. 50% ഡിസ്കൗണ്ടിൽ മരുന്നുകൾ ലഭ്യമാകാൻ മാടായി സർവീസ് സഹകരണ ബാങ്ക്, നീതി മെഡിക്കൽസ്, മൊട്ടാമ്പ്രം, പഴയങ്ങാടി. ഓര ഹോം സെന്റർ, നിയർ പെരുമ്പ ബ്രിഡ്ജ്, നാഷണൽ ഹൈവേ, എടാട്ട്, പയ്യന്നൂർ. സഹകരണ ആയുർവേദ പയ്യന്നൂർ, ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സ്, പവിത്രം പോലെ പയ്യന്നൂരിന് സ്വന്തം. സെഞ്ചുറി ഫാഷൻ സിറ്റി, അവൻ ഗോൾഡ് ഹൗസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിലെ സഹകരണ സംഘങ്ങളെ തകർക്കാനുള്ള ഗൂഢശ്രമമാണ് ചില മാധ്യമങ്ങൾ നടത്തുന്നതെന്ന് ഇ പി ജയരാജൻ. സഹകരണ സംഘങ്ങൾ നാടിന്റെ നട്ടെല്ലാണെന്നും ജയരാജൻ. കണ്ണപുരം സർവീസ് ബാങ്ക് ഏർപ്പെടുത്തിയ ഉന്നത വിജയികളെ അനുമോദിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇ പി ജയരാജൻ. ലക്ഷങ്ങൾ വിലമതിക്കുന്ന മാരക മയക്കുമരുന്നുമായി പശ്ചിമബംഗാൾ സ്വദേശി പയ്യന്നൂർ പോലീസിന്റെ പിടിയിൽ. പയ്യന്നൂരിൽ കൺസ്ട്രക്ഷൻ ജോലി ചെയ്തു വരുന്ന ഇബ്രാഹിമിനെയാണ് പോലീസ് പിടികൂടിയത്. മത്സ്യത്തൊഴിലാളികൾക്ക് ദുരിതം വിതച്ച് പാലക്കോട് അഴിമുഖത്തെ മണൽത്തിട്ട. മൺതിട്ടയിലിടിച്ച് മത്സ്യബന്ധന ബോട്ടുകൾ മറിയുന്നത് പതിവാകുന്നു. ആചാരപെരുമയിൽ നിറയുത്സവം. നിറയുത്സവത്തിന്റെ ഭാഗമായി പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പെരുമാളുടെ കൊട്ടാരം നിറക്കൽ ചടങ്ങ് നടന്നു. വാർത്തകൾ വിശദമായി. കേരളത്തിലെ സഹകരണ സംഘങ്ങളെ തകർക്കാനുള്ള ഗൂഢശ്രമമാണ് ചില മാധ്യമങ്ങൾ നടത്തുന്നതെന്ന് ഇ പി ജയരാജൻ. സഹകരണ സംഘങ്ങൾ നാടിന്റെ നട്ടെല്ലാണെന്നും ജയരാജൻ. കണ്ണപുരം സർവീസ് ബാങ്ക് ഏർപ്പെടുത്തിയ ഉന്നത വിജയികളെ അനുമോദിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇ പി ജയരാജൻ. കരുവന്നൂർ ബാങ്കിലെ രണ്ട് ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റിന്റെ പേരിൽ വൻകിട ചിട്ടി ബ്ലേഡ് കമ്പനികൾക്കു വേണ്ടി കേരളത്തിലെ സഹകരണ ബാങ്കുകളെ മാധ്യമങ്ങൾ കൂട്ടത്തോടെ ആക്രമിക്കുകയാണെന്നും സഹകരണ ബാങ്കുകൾ എന്നും ജനങ്ങൾക്കൊപ്പമാണെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. വളരെ സംഘടിതമായി നീക്കം നടക്കുകയാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ അവർക്ക് വേണ്ടി, ഈ ബ്ലേഡ് കമ്പനിക്ക് വേണ്ടി, വൻകിട സാമ്പത്തിക സ്ഥാപനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ സ്ഥാപനമാണിത്. ഇതിൻ്റെ ലാഭം അതിൽ അംഗങ്ങൾക്ക് ആ നാടിനുള്ളതാണ്. ഇതിൻ്റെ ലാഭം ഈ കണ്ണപുര സർവീസ് ബാങ്ക്, ചെറുവ് സർവീസ് ബാങ്ക്, കണ്ണൂർ പ്രോപ്പർട്ടി ബാങ്ക്, മറ്റ് റൂറൽ ബാങ്കുകൾ, ഇങ്ങനെയുള്ള ബാങ്കുകളെല്ലാം ഉണ്ടാക്കുന്നതിൻ്റെ പ്രോഫിറ്റ് ഏതെങ്കിലും ഒരു വ്യക്തിക്കല്ല, മാത്രമേ സ്വകാര്യ ബ്ലേഡ് കമ്പനിക്ക് സ്വകാര്യ ചിറ്റി ഫണ്ട് നടത്തി കോടികൾ വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന വൻകിട കമ്പനികളുണ്ട് ഇവിടെ. ഞാനങ്ങനെ ഓരോ കമ്പനികളുടെയും പേര് പറയുന്നില്ല, നിങ്ങൾക്കൊക്കെ മനസ്സിൽ അങ്ങനെയുള്ള കമ്പനികളുടെ പേര് ഓർമ്മ വരും. ബ്രെയ്ഡ് കമ്പനിയാണ്. പണം കൊടുത്താൽ 3 മാസം കഴിയുമ്പോൾ 13-14% 15% പലിശക്കാണ് കൊടുക്കുക. കണ്ണപുരം സർവീസ് സഹകരണ ബാങ്ക് മെമ്പർമാരുടെ മക്കളിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയവർക്ക് ക്യാഷ് അവാർഡ് വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇ പി ജയരാജൻ.
അനുമോദന പരിപാടിയിൽ കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി അധ്യക്ഷത വഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് എൻ ശ്രീധരൻ, സെക്രട്ടറി ടി കെ അരുണാകുമാരി, പി വി ദാമോദരൻ, ടി വി ലക്ഷ്മണൻ, ഒ വി വിജയൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ലക്ഷങ്ങൾ വിലമതിക്കുന്ന മാരക മയക്കുമരുന്നുമായി പശ്ചിമബംഗാൾ സ്വദേശി പയ്യന്നൂർ പോലീസിന്റെ പിടിയിൽ. പയ്യന്നൂരിൽ കൺസ്ട്രക്ഷൻ ജോലി ചെയ്തു വരുന്ന ഇബ്രാഹിമിനെയാണ് പോലീസ് പിടികൂടിയത്. കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പയ്യന്നൂർ ബൈപ്പാസ് റോഡിൽ നിന്നും പയ്യന്നൂർ ഇൻസ്പെക്ടർ മഹേഷ് കെ നായരുടെ നേതൃത്വത്തിൽ പ്രിൻസിപ്പൽ എസ് ഐ വിജേഷ് പി, എസ് ഐ രമേശൻ, എസ് ഐ ഗിരീഷ് എന്നിവരും കണ്ണൂർ റൂറൽ എസ് പിയുടെ ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിലാണ് പശ്ചിമബംഗാളിലെ മൂർഷിദാബാദ് സ്വദേശിയായ ഇബ്രാഹിം എസ് കെ എന്നയാൾ പിടിയിലായത്. ബംഗാളിൽ നിന്നും പയ്യന്നൂരിലേക്ക് ലഹരി വസ്തുക്കൾ കടത്തുകയും അത് അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വിൽപ്പന നടത്തുകയുമായിരുന്നു ഇയാളുടെ ലക്ഷ്യം. പൊതുമാർക്കറ്റിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന 15.70 ഗ്രാം ബ്രൌൺ ഷുഗറാണ് ഇയാളുടെ കയ്യിൽ നിന്നും പോലീസ് പിടികൂടിയത്. പയ്യന്നൂരിൽ കൺസ്ട്രക്ഷൻ ജോലി ചെയ്തു വരുന്നയാളാണ് അന്യസംസ്ഥാന തൊഴിലാളിയായ ഇബ്രാഹിം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മത്സ്യത്തൊഴിലാളികൾക്ക് ദുരിതം വിതച്ച് പാലക്കോട് അഴിമുഖത്തെ മണൽത്തിട്ട. മണൽത്തിട്ടയിലിടിച്ച് മത്സ്യബന്ധന ബോട്ടുകൾ മറിയുന്നത് ഇവിടെ പതിവായിരിക്കുന്നു. പാലക്കോട് അഴിമുഖത്ത് അടിഞ്ഞുകൂടുന്ന മണൽത്തിട്ടയിലിടിച്ച് പലപ്പോഴും ബോട്ടുകൾ മറിയുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് തൊഴിലാളികൾ രക്ഷപ്പെടുന്നത്. സർക്കാർ നിർദ്ദേശമനുസരിച്ച് മണൽ നീക്കം ചെയ്യാൻ പൊതുമേഖലാ സ്ഥാപനമായ കേരള സംസ്ഥാന മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അഴിമുഖത്ത് സ്ഥിരം ഡ്രെഡ്ജിംഗ് സംവിധാനമൊരുക്കാൻ നടപടി ആരംഭിച്ചിരുന്നുവെങ്കിലും ഇതൊന്നും ലക്ഷ്യം കണ്ടില്ല. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷാ ഭീഷണി കൂടാതെ വള്ളങ്ങൾക്കും സുരക്ഷയില്ല. ഇവിടെ അപകടത്തിൽപ്പെട്ടാൽ ഉടമയ്ക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടവും വളരെ വലുതാണ്. മത്സ്യബന്ധനത്തിനു ശേഷം മടങ്ങിവരുമ്പോൾ വേലിയിറക്കമാണെങ്കിൽ ബോട്ടുകൾ കടലിൽ തന്നെ നങ്കൂരമിട്ട് നിർത്തിയിടേണ്ട സ്ഥിതിയാണുള്ളത്. സുരക്ഷിതമായി കടൽക്കരയ്ക്ക് എത്താൻ പറ്റുന്ന തരത്തിൽ പുലിമുട്ട്, മിനി ഹാർബർ എന്നിവ വേണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, രാമന്തളി. നിറയുത്സവത്തിന്റെ ഭാഗമായി പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പെരുമാളുടെ കൊട്ടാരം നിറക്കൽ ചടങ്ങ് നടന്നു. ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ഭക്തജനങ്ങൾക്കും പൂജിച്ച കതിരുകൾ വിതരണം ചെയ്തു. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പെരുമാളുടെ കൊട്ടാരം നിറയ്ക്കൽ ചടങ്ങ് ആയിരങ്ങളുടെ സാന്നിധ്യത്തിൽ നടന്നു. കൂഴം കണക്കപ്പിള്ള വാദ്യമേളങ്ങളും പരിവാരങ്ങളുമായി കേളോത്തെ ആണ്ടാങ്കണ്ടത്തിലെ കതിരുവെക്കും തറയിലെത്തി നെൽക്കതിർ കറ്റകൾ ഏറ്റുവാങ്ങി. കേളോത്തെ ദേവസ്വമക ഭൂമിയിൽ മേടമാസത്തിൽ അവകാശികളായ ഹരിജൻ കുടുംബത്തിലെ ചാലൻ തറവാട്ടംഗങ്ങൾ വിത്തിറക്കി വിരിഞ്ഞ നെൽക്കതിരുകൾ മൂർന്നെടുത്ത് കറ്റകളാക്കി കതിരുവെക്കും തറയിൽ വച്ചിരുന്നു. തെക്കടവൻ മണിയാണിയോട് ക്ഷേത്രം സ്ഥാനികനായ പട്ടോല പൊതുവാൾ കതിരുണ്ടോ തെക്കടവൻ മണിയാണി എന്ന് മൂന്ന് പ്രാവശ്യം ചോദിക്കുകയും ഉണ്ട് എന്ന് മറുപടി ലഭിച്ചാൽ കലശപ്പുരയിൽ നിന്നും കൊണ്ടുവന്നുവെച്ച ഇളനീർ പൊട്ടിച്ച് തീർത്ഥമായി കുടയുകയും തുടർന്ന് കതിർക്കറ്റകൾ നമസ്കാര മണ്ഡപത്തിൽ എത്തിക്കുകയും ചെയ്തു. കണ്ടോത്തിടം സോമേശ്വരി ക്ഷേത്രത്തിലേക്കും മറ്റ് വിവിധ ക്ഷേത്രങ്ങളിലേക്കും നെൽക്കതിർക്കറ്റകൾ ഇതിനൊപ്പം നൽകി. നെൽക്കതിർക്കറ്റകളുമായി കൂഴം കണക്കപ്പിള്ളയും പരിവാരങ്ങളും ക്ഷേത്രം പടിഞ്ഞാറേ നടയിൽ പ്രവേശിച്ചപ്പോൾ മുഹൂർത്ത സമയമറിയിച്ച് ശംഖുവിളി ഉയർന്നു. തുടർന്ന് പടിഞ്ഞാറേ നടയിലൂടെ ക്ഷേത്ര മതിൽക്കെട്ടിനകത്തും നാലമ്പലത്തിനകത്തേക്കും പ്രവേശിച്ച് നെൽക്കതിർക്കറ്റകൾ കീശാന്തിമാരെ ഏൽപ്പിച്ചു. നമസ്കാര മണ്ഡപത്തിൽ എത്തിച്ച കതിർക്കറ്റകൾ പൂജിച്ച ശേഷം പെരുമാളുടെ ശ്രീകോവിലും പരശുരാമന്റെ ശ്രീകോവിലും നിറയോലങ്ങൾക്കൊപ്പം നിരത്തിയ ശേഷം കീഴ്ശാന്തിമാർ ഉപദേവാലയങ്ങളിൽ നിറച്ചു. ഇവിടുന്ന് കഴിഞ്ഞ് ഗണപതി മണ്ഡപത്തിൽ ഗണപതി ഗണപതിയും കഴിഞ്ഞ് തിരി കുളത്ത് ശംഖ് വിളിച്ച് തിരി കൊളുത്ത് വിളക്കെടുത്ത് അവിടെ നിന്ന് പുറപ്പെട്ട് അകത്തുനിന്ന് പറഞ്ഞ് വിളക്കെടുക്കുന്ന കണ്ടത്തിലേ പോകുന്നു എന്ന് പറഞ്ഞ് അനുവാദത്തോട് ദേവൻ്റെ അനുവാദത്തോട് പോയി ഇത് പുറത്തും കൂടെ വന്ന്
കടന്ന് ഇവിടെ പുറത്തെ ഇത് കഴിഞ്ഞാൽ ഗോപുരം കഴിഞ്ഞാൽ വാദ്യത്തിൻ്റെ എണ്ണം മാറുകയും മീറ്റർ റൂട്ടിൻ്റെ താഴെ ആ പള്ളേരുടെ താഴെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും കുട്ടി അറിയിച്ചുകൊണ്ടാണ് യാത്ര. ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ഭക്തജനങ്ങൾക്കും കേശാന്തിമാർ പൂജിച്ച കതിരുകൾ വിതരണം ചെയ്തു. ഇങ്ങനെ സ്വീകരിക്കുന്ന കതിരുകൾ വീടുകളിൽ നിറയ്ക്കും. അന്നപൂർണേശ്വരിയായ ശിവോദിയെ സങ്കല്പിച്ചാണ് ക്ഷേത്രങ്ങളിലും തറവാടുകളിലും നെൽക്കതിരുകൾ കയറ്റി നിറയുത്സവം നടന്നുവരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂരിലെ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്ന എൻ പി കൃഷ്ണൻ അനുസ്മരണം മമ്പലം സുരഭി നഗറിൽ നടന്നു. ഉദുമ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂരിലെ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ നേതാവ്, പ്രമുഖ സഹകാരി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന എൻ പി കൃഷ്ണന്റെ 8th ചർമ്മവാർഷിക ദിനാചരണ പരിപാടി മമ്പലം സുരഭി നഗറിൽ നടന്നു. ഉദുമ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ രാജ്യത്തിനകത്ത് ഈ പ്രതിലോമ വർഗീയ പിന്തിരിപ്പൻ ആശയങ്ങൾ പോലും ഭയപ്പെടുന്ന ഒരു പ്രത്യയശാസ്ത്രമായി ഇന്ത്യ രാജ്യത്തിനകത്ത് മാർസിസം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഭാസം. മാർസിസം എന്ന് പറയുന്നത് കാലോചിതമായി സ്വയം നവീകരിക്കപ്പെടുകയും പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ടേക്ക് പോവുകയും. സി പി ഐ എം പയ്യന്നൂർ സൗത്ത് ലോക്കൽ സെക്രട്ടറി എം പ്രദീപൻ അധ്യക്ഷത വഹിച്ചു. കെ വി ശശീന്ദ്രൻ, എം ആനന്ദൻ, കെ രാഘവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീ സി ഡി എസ് പോഷക 22 കർക്കിടക ഫെസ്റ്റ് ആരംഭിച്ചു. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. വിവിധതരം കർക്കിടക ഔഷധ കഞ്ഞിക്കൂട്ടുകൾ, കർക്കിടക കഞ്ഞി, നാടൻ ഇലകൾ, ഇലക്കറികൾ, തൈലങ്ങൾ, വേവുമരുന്നുകൾ, തേൻ, മരുന്നുകൂട്ടുകൾ, നാടൻ പച്ചക്കറികൾ, കുടുംബശ്രീയുടെ വിവിധതരം നാടൻ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ ഫെസ്റ്റിൽ ലഭ്യമാകും. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ ആരംഭിച്ച ഫെസ്റ്റ് ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വി ബാലൻ, സി ജയ, വി വി സജിത, ടി വിശ്വനാഥൻ, ടി പി സമീറ, കൌൺസിലർമാരായ ഇക്ബാൽ പോപ്പുലർ, ദാക്ഷായണി എന്നിവർ പ്രസംഗിച്ചു. കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ പി പി ലീല, വൈസ് ചെയർപേഴ്സൺ പ്രീതി കെ വി, മെമ്പർ സെക്രട്ടറി പ്രീത, കുടുംബശ്രീ ബ്ലോക്ക് കോർഡിനേറ്റർ ലിജിന, എൻ യു എം എൽ സിറ്റിംഗ് മിഷൻ മാനേജർ ബിനീഷ്, മിനി, കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഓഗസ്റ്റ് 2 മുതൽ 4 വരെയാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. നവീകരിച്ച പ്രീ സ്കൂൾ പ്രവർത്തന ഇടങ്ങളുടെ കാസർഗോഡ് ജില്ലാതല പ്രവർത്തനോദ്ഘാടനം കൂലേരി ജി എൽ പി സ്കൂളിൽ നടന്നു. പ്രീ സ്കൂൾ പഠനം ഏറെ ശിശുസൌഹൃദവും വൈവിധ്യമാർന്ന കളിയുപകരണങ്ങളാൽ സമ്പന്നമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. എം രാജഗോപാലൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു. അംഗീകൃത പ്രീസ്കൂളുകളിൽ ഘട്ടംഘട്ടമായി ശാസ്ത്രീയ പ്രീസ്കൂളിംഗ് ഉറപ്പാക്കുന്നതിന് സമഗ്രശിക്ഷ ആവിഷ്കരിച്ച ശിശുസൌഹൃദ ഫർണിച്ചർ, പുറംവാതിൽ കളിയുപകരണങ്ങൾ, ബാല പഠന ഉപാധി എന്നിവയാണ് ആഹ്ലാദാരവങ്ങളോടെ തുറക്കപ്പെട്ടത്. അടുത്ത ഘട്ടം മുതൽ ഓരോ പ്രീസ്കൂളിനും 100,000 രൂപ വീതം വകയിരുത്തും. പ്രീസ്കൂൾ പഠനം ഏറെ ശിശുസൌഹൃദവും വൈവിധ്യമാർന്ന കളിയുപകരണങ്ങളാൽ സമ്പന്നവുമാക്കുന്നതിനാണ് പദ്ധതി വഴി മുൻഗണന നൽകുന്നത്. നവീകരിച്ച പ്രീസ്കൂൾ പ്രവർത്തന ഇടങ്ങളുടെ കാസർഗോഡ് ജില്ലാതല പ്രവർത്തന ഉദ്ഘാടനം കൂലേരി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ എം രാജഗോപാലൻ എം എൽ എ നിർവഹിച്ചു. ഈ നവീന ശാസ്ത്രീയ യുഗത്തിൽ വൈജ്ഞാനിക സമൂഹത്തിലേക്ക് കുതിക്കുന്ന നമ്മുടെ കേരളീയ സമൂഹത്തിൽ ഇതുപോലെ കൊച്ചു കുഞ്ഞുങ്ങളുടെ അവരുടെ മനോഭാവവും അഭിരുചിയും അവരുടെ കഴിവും വ്യക്തിത്വവും എല്ലാം വികസിപ്പിച്ചെടുക്കുന്നതിന് സഹായകമായ രീതിയിലുള്ള വൈവിധ്യമാർന്ന ബഹുമുഖമായ പദ്ധതികളാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് അധ്യക്ഷനായി. എസ് എസ് കെ ജില്ലാ കോർഡിനേറ്റർ പി രവീന്ദ്രൻ പദ്ധതി വിശദീകരണവും പ്രഥമാധ്യാപകൻ എൻ ജഗദീശൻ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ വി രാമകൃഷ്ണൻ, എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം ഓഫീസർ കെ പി രഞ്ജിത്ത്, ചെറുവത്തൂർ ബി പി സി വി എസ് ബിജുരാജ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഇ ശശിധരൻ, പി ടി എ പ്രസിഡന്റ് ടി രാജൻ, എസ് എം സി ചെയർമാൻ ഡോക്ടർ വി രാജീവൻ, മുൻ പ്രഥമാധ്യാപകൻ എം പി രാഘവൻ, ബി ആർ സി ട്രെയിനർ പി വി ഉണ്ണിരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ.
ക്ഷേത്രങ്ങളിലേക്ക് ശിലാശില്പങ്ങൾ നിർമ്മിച്ച് ശ്രദ്ധേയനാവുകയാണ് രാമന്തളി കുന്നരു നീലകരച്ചാൽ സ്വദേശി പി വി രാമകൃഷ്ണൻ. രാമന്തളി ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശിലയിൽ ശില്പങ്ങൾ തീർക്കുന്നതിൽ സവിശേഷമായ കരവിരുതുണ്ട് രാമന്തളി കുന്നരു നീലകരച്ചാലിലെ പുതുമന വീട്ടിൽ രാമകൃഷ്ണന്. പാരമ്പര്യമായി കൈവന്ന കലയാണെങ്കിലും ശില്പങ്ങളിൽ ഒരു രാമകൃഷ്ണൻ ടച്ച് ഉണ്ടാകാറുണ്ട്. ക്ഷേത്രങ്ങളുടെ സോപാനങ്ങളും കൽമണ്ഡപങ്ങളും കൊത്തുപണികളുള്ള കൽത്തൂണുകളും മിഴിവാർന്ന രീതിയിൽ രാമകൃഷ്ണൻ നിർമ്മിക്കുന്നു. കഴിഞ്ഞ വർഷം കേരള ക്ഷേത്രകല അക്കാദമിയുടെ പുരസ്കാരം രാമകൃഷ്ണന് ലഭിച്ചു. കേരള ക്ഷേത്ര കലാ അക്കാദമിയിലേക്ക് പിന്നെ പുരസ്കാരത്തിന് വേണ്ടി എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഗുരുക്കന്മാരോടും എൻ്റെ പിതാമഹന്മാരോടും ഒക്കെ എൻ്റെ പ്രണാമം അർപ്പിക്കുകയെന്ന് പിന്നെ ഈ പണി വകയിൽ അവർ തെളിച്ചു തന്ന മാർഗത്തിലൂടെയാണ് ഇത്രയും കാലം നമ്മൾ പോയത്. കുറേ വർഷമായിട്ട് 35 വർഷത്തിലധികമായി ഞാൻ ഈ മേഖലയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ കുറേ വിഗ്രഹങ്ങൾ തീർത്തിട്ടുണ്ട്, കുറേ ക്ഷേത്രങ്ങളിലത്തെ കുറേ പണികളെല്ലാം തീർത്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതായിട്ട് പറയേണ്ടത് തളിപ്പറമ്പ് രാജരാജ ക്ഷേത്രത്തിലെ മണ്ഡപത്തിൻ്റെ പണി, അത് ഞാൻ ഫസ്റ്റിലേ ചെയ്ത പണിയാണ്. പിന്നെ അത് കൂടാതെ പിന്നെ അതിൻ്റെ അടുത്ത പ്രദേശം ചാലത്തൂർ ഭഗവതിക്കാവിൽ കുറേ കരിങ്കലിൻ്റെ പണി. പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള നിരവധി ക്ഷേത്രങ്ങളിലെ മനോഹരമായ ശില്പങ്ങൾ പലതും തീർത്തത് രാമകൃഷ്ണനാണ്. ക്ഷേത്രകല അക്കാദമി പുരസ്കാരം കൂടാതെ വിവിധ ക്ഷേത്രങ്ങളിൽ വെച്ചും ഈ 58-കാരനെ ആദരിച്ചിട്ടുണ്ട്. വിമലയാണ് ഭാര്യ, വിജേഷ്, മഞ്ജുഷ, മഹിത എന്നിവരാണ് മക്കൾ. നെറ്റ്വർക്ക് ന്യൂസ്, രാമന്തളി. ഉദ്യോഗാർത്ഥികൾക്ക് സൗജന്യമായി കായിക പരിശീലനം നൽകുന്ന കാങ്കോലിലെ എ കരുണാകരൻ മാസ്റ്റർ. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ ആർമി, നേവി, എയർഫോഴ്സ് എന്നീ ജോലികൾ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഫിസിക്കൽ ടെസ്റ്റിന് മുന്നോടിയായുള്ള കായിക പരിശീലനം നൽകി വരികയാണ് ഇദ്ദേഹം. കഴിഞ്ഞ 10 വർഷത്തിലധികമായി വിവിധ വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യമായ കായിക പരിശീലനം നൽകി വരികയാണ് കാങ്കോൾ കരിങ്കുഴി സ്വദേശിയായ കരുണാകരൻ മാസ്റ്റർ. പരിശീലനം തീർത്തും സൗജന്യമായാണ്. അതിരാവിലെ കാങ്കോൾ ശിവക്ഷേത്ര മൈതാനിയിൽ വച്ചാണ് പരിശീലനം നൽകുന്നത്. പയ്യന്നൂരിൽ നിന്നും പരിസര പ്രദേശങ്ങളായ മാതമംഗലം, കുന്നരു, പെരിങ്ങോം, ഇളമ്പച്ചി എന്നിവിടങ്ങളിൽ നിന്നും പരിശീലനത്തിനായി ഉദ്യോഗാർത്ഥികൾ ഇവിടെ എത്തുന്നുണ്ട്. നിലവിൽ 70 പേരാണ് കായിക പരിശീലനം തേടുന്നത്. പ്രവേശനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് ഇവിടെ കാങ്കോൾ ശിവക്ഷേത്ര മൈതാനിയിൽ രാവിലെ 6 മുതൽ 8 വരെ പയ്യന്നൂരിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും അതുപോലെ കാസർഗോഡ് ജില്ലയിലെ കൊടക്കാട്, പിലിക്കോട്, അങ്ങനെ ആ സമീപ പ്രദേശങ്ങളിലെ ഏകദേശം 60 കായിക താരങ്ങളാണ് ഇന്നിവിടെ ഈ ഗ്രൗണ്ടിൽ പരിശീലനം നടത്തുന്നത്. നല്ല ഒരു പരിശീലനമാണ് ഇവിടെ നടന്നു വരുന്നത്. ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ എക്യുപ്മെൻറ്റും ഏകദേശം 1.5 ലക്ഷം രൂപയിൽ വില വരുന്ന എക്യുപ്മെൻറ്റ് നമ്മൾ അക്കാദമിക്ക് സ്വന്തമായിട്ടുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് മഴയെന്നോ വെയിലെന്നോ മഞ്ഞെന്നോ ഒന്നുമില്ലാതെ എല്ലാ ദിവസവും. പെരളം സ്കൂളിൽ നിന്നുമാണ് ഇദ്ദേഹം ഫിസിക്കൽ എഡ്യൂക്കേഷൻ മാഷായി വിരമിച്ചത്. കായിക അധ്യാപകനായിരിക്കെ 2008 സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും മികച്ച കായികക്ഷമതാ പരിശോധനയിൽ പെരളം സ്കൂൾ 1 നേടിയിരുന്നു. ആരോഗ്യപൂർണമായ ഒരു പുതുതലമുറയെ വളർത്തിയെടുക്കുക എന്നതാണ് കരുണാകരൻ മാസ്റ്ററുടെ ലക്ഷ്യം. നെറ്റ്വർക്ക് ന്യൂസ്, കരുവേളൂർ. രാമന്തളി കൃഷിഭവനിൽ നിന്നും മാട്ടൂലിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന കൃഷി ഓഫീസർ കെ പ്രീതയ്ക്ക് യാത്രയയപ്പ് നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ യാത്രയയപ്പ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. രാമന്തളി കൃഷിഭവനിൽ 4 സേവനത്തിനു ശേഷമാണ് കൃഷി ഓഫീസർ കെ പ്രീത മാട്ടൂൽ കൃഷിഭവനിലേക്ക് സ്ഥലം മാറിപ്പോകുന്നത്. രാമന്തളി കൃഷിഭവനിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് മെമ്പർ എ വത്സല, സുനിത എം വി, കാർഷിക വികസന സമിതി അംഗങ്ങൾ, സി ഡി എസ് ചെയർപേഴ്സൺ ഇന്ദിര, കൃഷി അസിസ്റ്റന്റ് ടി മനോജ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, രാമന്തളി. വൈപ്പിരിയത്തുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായി പരുക്കേറ്റ യുവാക്കളുടെ ചികിത്സാ സഹായത്തിനായി ബസ്സുകളുടെ സാന്ത്വന യാത്ര. യാത്രയുടെ ഫ്ളാഗ് ഓഫ് മാത്തിലിൽ നടന്നു.
കഴിഞ്ഞ മാസം 10-ാം തീയതി വൈപ്പീരിയത്ത് നടന്ന വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അബ്ദുൾ സുഹേൽ, എം ജെ സജ്ജൽ, എ വി ശരൺ എന്നിവരുടെ ചികിത്സാ സഹായത്തിനായാണ് ബസുകൾ സാന്ത്വനയാത്ര നടത്തിയത്. ചെറുപുഴ പയ്യന്നൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന 6 ബസുകളാണ് യാത്ര നടത്തിയത്. SFI പെരിങ്ങോം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സാന്ത്വനയാത്രയുടെ ഫ്ളാഗ് ഓഫ് മാത്തിലിൽ CPM പെരിങ്ങോം ഏരിയ സെക്രട്ടറി സി സത്യപാലൻ നിർവഹിച്ചു. ഈ നാടാകെ ഒന്ന് ചേർന്ന് നിന്നാൽ മാത്രമേ ഈ വലിയ സാമ്പത്തിക ബാധ്യത നമുക്ക് പരിഹരിക്കാൻ വേണ്ടി കഴിയൂ. കോഴിക്കോട് ഫിംസിൽ ഒരു ചെറുപ്പക്കാരൻ ചികിത്സയിലുണ്ട്. അത് അവരുടെ കുടുംബാംഗങ്ങൾ ആ കാര്യങ്ങൾ പരിഗണിച്ച് നടക്കുന്നു. എന്നാൽ 3 പേർ കണ്ണൂർ മിംസിൽ ചികിത്സയിലുള്ളവരും ഇപ്പോൾ അവിടെ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റിയതും ഉൾപ്പെടെയുള്ള 3 പേർ ഇതിനകം തന്നെ ലക്ഷക്കണക്കിന് രൂപയാണ് ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിക്കപ്പെട്ടിട്ടുള്ളത്. ചികിത്സാ സഹായ കമ്മിറ്റി കൺവീനർ പി അജിത്ത് അധ്യക്ഷത വഹിച്ചു. സ്വാതന്ത്ര്യദിനത്തിനു മുന്നോടിയായി വെള്ളൂർ ജവഹർ വായനശാല ആൻഡ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന 1 മാസം നീണ്ടുനിൽക്കുന്ന പരിപാടി സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി നടത്തിയ 2-ാമത്തെ പരിപാടി വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷം പൂർത്തിയാകുന്ന വേളയിലാണ് വെള്ളൂർ ജവഹർ വായനശാല ആൻഡ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യയെ കണ്ടെത്തൽ പരിപാടി സംഘടിപ്പിക്കുന്നത്. 1 മാസം നീണ്ടുനിൽക്കുന്ന പരിപാടിയിലെ 2-ാമത്തെ പരിപാടിയാണ് വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നത്. സ്വാതന്ത്ര്യം പ്രമേയമാക്കി വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ മതിലുകൾ, അമ്മ, ടൈഗർ എന്നീ കൃതികളുടെ അവതരണം പ്രഭാഷകനും അധ്യാപകനുമായ അജേഷ് കടന്നപ്പള്ളി നിർവഹിച്ചു. ഹെഡ്മാസ്റ്റർ KA ബാബു ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വച്ച് ജവഹർ വായനശാല ആൻഡ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ സ്കൂളിൽ സ്ഥാപിക്കുന്ന എഴുത്തുപെട്ടി ലൈബ്രേറിയൻ ഇ അനീഷ് കുമാർ ഹെഡ്മാസ്റ്റർ ബാബു മാസ്റ്റർക്ക് കൈമാറി. KP പുരുഷോത്തമൻ, PV ലീന തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മാടായി തിരുവർക്കാട്ട് കാവിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം അന്നദാനം പുനരാരംഭിച്ചു. കോവിഡ് പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 2 വർഷമായി അന്നദാനം നിർത്തിവച്ചിരിക്കുകയായിരുന്നു. കോവിഡിനെ തുടർന്ന് മാടായി ശ്രീ തിരുവർക്കാട്ട് കാവിൽ അന്നദാനം മുടങ്ങിയിരിക്കുകയായിരുന്നു. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ അന്നദാനം പുനരാരംഭിച്ചിരിക്കുന്നത്. ചൊവ്വ, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 11:30 മുതൽ 1:30 വരെയാണ് അന്നദാനം നടക്കുക. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും സമീപ ജില്ലകളിൽ നിന്നും എത്തുന്നവർക്ക് ഈ അന്നദാനം ഏറെ ഉപകാരപ്രദമാണെന്ന് ഭക്തർ പറഞ്ഞു. അന്നദാനം മാടേക്കല്ലിൽ ആരംഭിച്ചു. അത് എല്ലാവർക്കും ഭക്തന്മാർക്കും കർണാടകർക്കും എല്ലാം ഒരു ഒരു അന്നദാനത്തിൽ പോകണമെന്നും എല്ലാവർക്കും ഒരു വിശേഷപ്പെട്ട ഒരു അന്നദാനം ആരംഭിച്ച ആദ്യ ദിനം തന്നെ വലിയ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. CITU പെരിങ്ങോം ഏരിയ സമ്മേളനം ഏറ്റുകുടുക്കയിൽ നടന്നു. CITU ജില്ലാ ജനറൽ സെക്രട്ടറി കെ മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. TV കുഞ്ഞിക്കണ്ണൻ പതാക ഉയർത്തി. CITU ജില്ലാ ജനറൽ സെക്രട്ടറി കെ മനോഹരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. AT.V. ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. PV കുഞ്ഞപ്പൻ, കെ മോഹനൻ, PV ബാലൻ, MP ദാമോദരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. LIC സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക, വിലക്കയറ്റം തടയുക, തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കുവാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. കൈവെള്ളൂർ മതിരക്കോട് ബ്രദേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ്സും ആരോഗ്യ ക്ലാസും നടത്തി. ഹെൽത്ത് ഇൻസ്പെക്ടർ കെ രാജീവൻ ആരോഗ്യ ക്ലാസ് എടുത്തു. മതിരക്കോട് ബ്രദേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ SSLC +2 ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും മഴക്കാല രോഗങ്ങളും ഏകാരോഗ്യവും എന്ന വിഷയത്തിൽ ആരോഗ്യ ക്ലാസും നടന്നു. മാന്യഗുരു UP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ കയ്യൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ കെ രാജീവൻ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഞാനിവിടുന്ന് പറയുന്നത് റേഡിയോ എന്ന് പറയുന്ന പോലെ പറയുന്നതിനേക്കാൾ നല്ലത്
ചർച്ച ചെയ്ത് പോകുന്നതായിരിക്കും. ഏകാരോഗ്യം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രകൃതിയുടെ ആരോഗ്യവും നമുക്ക് ചുറ്റുമുള്ള മറ്റ് ജീവജാലങ്ങളുടെ ആരോഗ്യവും മനുഷ്യന്റെ ആരോഗ്യവും തമ്മിൽ പരസ്പരം ബന്ധിതമാണ്. ഇനിയുള്ള കാലത്ത് മനുഷ്യന്റെ ആരോഗ്യം മാത്രമായി സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് കോവിഡ് കാലം നമ്മളെ പഠിപ്പിച്ചു. എൻ വി സന്തോഷ് അധ്യക്ഷത വഹിച്ചു. പി ബൈജു, എ കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, വിനോദ് പലേരി തുടങ്ങിയവർ സംസാരിച്ചു. എം എസ് എഫ് ബീരിച്ചേരി ശാഖാ കമ്മിറ്റി ശിഹാബ് തങ്ങളുടെ സ്മരണാർത്ഥം നൽകിവരുന്ന 7th ശിഹാബ് തങ്ങൾ സ്മാരക ജനപ്രിയ ബസ് പുരസ്കാരം സമ്മാനിച്ചു. തൃക്കരിപ്പൂർ വഴി സർവീസ് നടത്തുന്ന KL 79 20 30 പുഴക്കര ബസ്സിനാണ് പുരസ്കാരം നൽകിയത്. ബീരിച്ചേരി റെയിൽവേ ഗേറ്റ് പരിസരത്ത് നടന്ന ചടങ്ങിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ തളിപ്പറമ്പ് RTO എം വിജയൻ ഉപഹാരവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് പ്രശസ്തി പത്രവും സിയാ ഗോൾഡ് മാനേജർ ദാവൂദ് മുട്ടം ക്യാഷ് പ്രൈസും സമ്മാനിച്ചു. ബസ് ജീവനക്കാരായ അഭിലാഷ്, ഫൈസൽ, സുരേഷ് എന്നിവർ ഏറ്റുവാങ്ങി. ചടങ്ങിൽ വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് TP അഹമ്മദ് ഹാജി, പഞ്ചായത്ത് പ്രസിഡന്റ് VPP സുൻസുനു, OT അബ്ദുൽ ഖാദർ, UP ഇബ്രാഹിം, റഹ്മത്ത് അലി ഷഫീഖ്, ശാഖ MSF പ്രസിഡന്റ് ഫയാസ് VPP, ജനറൽ സെക്രട്ടറി സുഹൈർ അലി സുബൈർ, ട്രഷറർ VP ഷഹീർ തുടങ്ങിയവർ സംബന്ധിച്ചു. തൃക്കരിപ്പൂർ പയ്യന്നൂർ റൂട്ടിൽ ബീരിച്ചേരി വഴി സർവീസ് ചെയ്യുന്ന 40 ബസ്സുകളിൽ നിന്നായി കഴിഞ്ഞ 2 മാസങ്ങളിലായി വിദ്യാർത്ഥികളോടുള്ള സ്നേഹ സമീപനം, യാത്രക്കാരോടുള്ള പെരുമാറ്റം, കൃത്യത, ശുചിത്വം, വേഗത തുടങ്ങിയവ മുൻനിർത്തി വോട്ടെടുപ്പും പോലീസ് പരാതി വിവരങ്ങളും പൊതുജനാഭിപ്രായവും പരിഗണിച്ചാണ് മികച്ച ബസ്സിനെ തിരഞ്ഞെടുത്തത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. 7th ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കർക്കിടക ഫെസ്റ്റിന് തുടക്കമായി. പഞ്ചായത്ത് പരിസരത്ത് നടക്കുന്ന മേള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജർ ഉദ്ഘാടനം ചെയ്തു. ചൊവ്വ ബുധൻ ദിവസങ്ങളിലായാണ് 7th പഞ്ചായത്ത് പരിസരത്ത് പഞ്ചായത്തിന്റെയും കുടുംബശ്രീ CDSന്റെയും ആഭിമുഖ്യത്തിൽ പോഷക 2022 കർക്കിടക ഫെസ്റ്റും വിപണന മേളയും സംഘടിപ്പിക്കുന്നത്. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ മേള ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ അംഗങ്ങൾ തയ്യാറാക്കുന്ന വിവിധ നാടൻ ഉൽപ്പന്നങ്ങൾക്കൊപ്പം കുടുംബശ്രീ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ, കർക്കിടക മരുന്ന് എന്നിവയും നമ്മുടെ വീട്ടുപറമ്പിൽ കാണുന്നതും പോഷക ഗുണങ്ങൾ ഏറിയതുമായ തവരച്ചപ്പ്, വിവിധ തരം കാന്താരിമുളകുകൾ, ചേമ്പിൻ തണ്ട്, കാമ്പ്, കൂമ്പ് എന്നിവയെല്ലാം മേളയുടെ പ്രധാന ആകർഷകങ്ങളാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് PP ഗോവിന്ദൻ, CDS ചെയർപേഴ്സൺ MK ലത, DVിമല, KN ഗീത, ഷൈമ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഇരുപത്തിയൊന്ന് വർഷത്തെ രാജ്യസേവനത്തിന് ശേഷം നാട്ടിൽ മടങ്ങിയെത്തുന്ന കുറ്റൂരിലെ PV വിനോദിന് ടീം കണ്ണൂർ സോൾജിയേഴ്സിന്റെ നേതൃത്വത്തിൽ പിലാത്രയിൽ സ്വീകരണം നൽകി. 21 വർഷത്തെ രാജ്യസേവനത്തിനുശേഷം വിരമിച്ച് ജന്മനാട്ടിൽ തിരിച്ചെത്തിയ PV വിനോദിന് ടീം കണ്ണൂർ സോൾജിയേഴ്സിന്റെ നേതൃത്വത്തിൽ പിലാത്രയിൽ സ്വീകരണം നൽകി. ടീം കണ്ണൂർ സോൾജിയേഴ്സ് മെമ്പർ അനീഷ് കുമാർ തവിടിശ്ശേരിയുടെ നേതൃത്വത്തിലാണ് പിലാത്രയിൽ വിനോദിനെ സ്വീകരിച്ചത്. വിനോദിന്റെ കുടുംബാംഗങ്ങളും സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു. പിലാത്രയിൽ നിന്നും വിനോദിനെ സ്വീകരിച്ച് കുറ്റൂരിലെ വീട്ടിലെത്തിക്കുകയും ടീം കണ്ണൂർ സോൾജിയേഴ്സിന്റെ ഉപഹാരം നൽകുകയും ചെയ്തു. മാത്തിൽ വൈപ്പിരിയത്ത് വെച്ചുണ്ടായ വാഹനാപകടത്തിൽ പരുക്കുപറ്റി ചികിത്സയിൽ കഴിയുന്നവരെ സഹായിക്കുന്നതിനുവേണ്ടി ഗുരുദേവ് കോളേജ് NSS യൂണിറ്റ് ബിരിയാണി ചലഞ്ച് നടത്തി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PC ശ്രീനിവാസ് പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു. കാറപകടത്തിൽ പരുക്കുപറ്റി ചികിത്സയിൽ കഴിയുന്ന സുഹൈൽ, സജൽ, ശരൺ എന്നീ യുവാക്കളുടെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ടാണ് ഗുരുദേവ് കോളേജ് NSS യൂണിറ്റ് ബിരിയാണി ചലഞ്ച് നടത്തിയത്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PC ശ്രീനിവാസ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഫാദർ ചാക്കോ ചേലമ്പരത്ത്, വൈസ് പ്രിൻസിപ്പൽ വിനോദ് കുമാർ, പ്രോഗ്രാം ഓഫീസർ ചന്ദ്രശേഖരൻ, യൂണിറ്റ് സെക്രട്ടറി ഷിബിൻ ടി എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂരിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ മാട്രിക്സ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻസ് മെഗാ ജോബ് ഫെയർ സംഘടിപ്പിച്ചു. കല്യാശ്ശേരി MLA എം വിജിൻ ജോബ് ഫെയർ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂരിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ മാട്രിക്സ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻസ്
പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ്, റോട്ടറി ക്ലബ്ബ് പയ്യന്നൂർ സെൻട്രൽ, ടാലി എഡ്യൂക്കേഷൻ ബാംഗ്ലൂർ എന്നിവരുടെ സഹകരണത്തോടെയാണ് മെഗാ ജോബ് ഫെയർ സംഘടിപ്പിച്ചത്. കല്യാശ്ശേരി MLA എം വിജിൻ ജോബ് ഫെയർ ഉദ്ഘാടനം ചെയ്തു. ഒരു മോഡൽ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കാൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി പുതിയ തസ്തികൾ ഉൾപ്പെടെ സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റിന് സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് 185,732 അല്ല. കൗൺസിലർ മണിയറചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മാട്രിക്സ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻ മാനേജിംഗ് ഡയറക്ടർ എം മൊയ്തീൻ സ്വാഗതം ആശംസിച്ചു. മുൻ നഗരസഭ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ, പയ്യന്നൂർ സെൻട്രൽ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് രമേശൻ മാപ്പിടിച്ചേരി, ടാലി പ്ലേസ്മെന്റ് ഓഫീസർ ജി ജനാർദ്ദനൻ, പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് വൈസ് പ്രസിഡന്റ് SKP അബ്ദുൾ ഖാദർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ എം വിജിൻ MLA അനുമോദിച്ചു. മാട്രിക്സ് പ്ലേസ്മെന്റ് വഴി ജൂലൈ മാസം ജോലി ലഭിച്ച വിദ്യാർത്ഥികളെ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ, രമേശൻ മാപ്പിടിച്ചേരി എന്നിവർ ചേർന്ന് അനുമോദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഈസ്റ്റ് എളേരി ഗ്രാമപഞ്ചായത്ത് CDSന്റെയും ADSന്റെയും ആഭിമുഖ്യത്തിൽ മഴപ്പൊലിമ 2022 സംഘടിപ്പിച്ചു. കമ്പലൂർ ഭഗവതി ക്ഷേത്ര പരിസരത്ത് നടന്ന മഴപ്പൊലിമ ഈസ്റ്റ് എളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് പഞ്ചമ്മാക്കൽ ഉദ്ഘാടനം ചെയ്തു. കാർഷിക സംസ്കൃതി വിളിച്ചോതി ഈസ്റ്റ് എളേരി ഗ്രാമപഞ്ചായത്ത് CDSന്റെയും ADSന്റെയും ആഭിമുഖ്യത്തിൽ 14 വാർഡിൽ മഴപ്പൊലിമ 2022 സംഘടിപ്പിച്ചു. കമ്പല്ലൂർ ഭഗവതി ക്ഷേത്ര പരിസരത്ത് നടന്ന പരിപാടി ഈസ്റ്റ് എളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് പന്തമ്മാക്കൽ ഉദ്ഘാടനം ചെയ്തു. കാരണം കമ്പല്ലൂരിന്റെ ചരിത്രം തിരിച്ചു കുറിക്കുന്ന രീതിയിലുള്ള ഒരു ഐക്യ കാഹളം ഒരുക്കിക്കൊണ്ട് എല്ലാവരും ഒരുമിച്ച് ഒരു ഉത്സവത്തിന്റെ രീതിയോടുകൂടി കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കക്ഷി മത സംവിധാനത്തിനൊക്കെ വിട്ടുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി എല്ലാ മതസ്ഥരും ഒരുമിച്ച് ചേർന്ന് കമ്പല്ലൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ ഈ മണ്ണിൽ വലിയൊരു ആഘോഷ പരിപാടിയാണ്. CDS ചെയർപേഴ്സൺ സരോജിനി സുരേഷ് അധ്യക്ഷത വഹിച്ചു. ADM സി ഇക്ബാൽ, ജിജി പുതിയാപറമ്പിൽ, സതി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. ഘോഷയാത്രയോടുകൂടിയാണ് മഴപ്പൊലിമ ആരംഭിച്ചത്. തുടർന്ന് വിവിധ കലാകായിക മത്സരങ്ങളും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പുതിയങ്ങാടി ഇട്ടമ്മൽക്കൂട്ടം സ്നേഹാദരവും അനുമോദനവും സംഘടിപ്പിച്ചു. സൈക്കോളജിസ്റ്റ് ഡോക്ടർ SAP ഉമ്മർ ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ SLP ഉമ്മർ ഫാറൂഖ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇട്ടമ്മൽക്കൂട്ടം പ്രസിഡന്റ് എ മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. പെരിങ്ങോം ഗവൺമെന്റ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറും CG കരിയർ കൌൺസിലറുമായ ആഷിദ് പുഴയ്ക്കൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കേരള ഒളിമ്പിക് ഗെയിംസ് റിപ്പോർട്ടിൽ ജൂറി പുരസ്കാരം നേടിയ ചന്ദ്രികാ ലേഖകൻ ഫൈസൽ മാടായി, സാമൂഹ്യ സേവകൻ AP അലി എന്നിവർക്ക് ഇട്ടമ്മൽക്കൂട്ടം എക്സലൻസ് പുരസ്കാരവും ക്യാഷ് അവാർഡും സമ്മാനിച്ചു. ഫാം ഡിയിൽ ഡോക്ടറേറ്റ് നേടിയ ഷംനാദ് CBSE, SSLC, +2 വിജയികളെയും ഗവൺമെന്റ് സ്കോളർഷിപ്പ് നേടിയവരെയും അനുമോദിച്ചു. പുതിയങ്ങാടി ജമാഅത്ത് ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ എസ് സുബേർ, അബ്ദുൽ കരീം മൌലവി, ഇട്ടമ്മൽക്കൂട്ടം സെക്രട്ടറി AV മൻസൂർ, എ ബീരാൻ എന്നിവർ സംസാരിച്ചു. ഹിസ സുബേർ ഖിറാഅത്ത് അവതരിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പെരുമ്പിയൻസ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പെരുമ്പയിലെ SSLC +2 വിജയികളെ അനുമോദിച്ചു. പെരുമ്പിയൻസ് കൂട്ടായ്മ ഓഫീസിൽ സംഘടിപ്പിച്ച അനുമോദന പരിപാടി ഡോക്ടർ കെ അബ്ദുൾ ജലീൽ ഉദ്ഘാടനം ചെയ്തു. 2021-22 അധ്യയന വർഷത്തിൽ SSLC +2 പരീക്ഷകളിൽ വിജയിച്ചവരെ പെരുമ്പിയൻസ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. മുഴുവൻ വിദ്യാർത്ഥികൾക്കും മൊമന്റോയും പഠനാർഹമായ പുസ്തകങ്ങളും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡുകളും നൽകി ആദരിച്ചു. പെരുമ്പിയൻസ് കൂട്ടായ്മ ഓഫീസിൽ സംഘടിപ്പിച്ച പരിപാടി ഡോക്ടർ കെ അബ്ദുൾ ജലീൽ ഉദ്ഘാടനം ചെയ്തു. SV ഹബീബ് റഹ്മാൻ, KM ആദംകുട്ടി എന്നിവർ സമ്മാന വിതരണം നിർവഹിച്ചു. CV മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. NK സുൾഫിക്കർ അലി, എം സുബേർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
പലിയേരി ശ്രീ മൂകാംബിക ക്ഷേത്രത്തിലെ ഈ വർഷത്തെ നവരാത്രി പൂജാ മഹോത്സവം സെപ്റ്റംബർ 26 മുതൽ ഒക്ടോബർ 5 വരെ നടക്കും. നവരാത്രി നാളിൽ അരങ്ങേറ്റം നടത്താൻ താൽപര്യമുള്ള കുട്ടികളുടെ രക്ഷിതാക്കളോ സ്ഥാപനങ്ങളോ 94 47 68 52 22 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പയ്യന്നൂർ ഏരിയ ചെങ്കൽ ഉടമസ്ഥ ക്ഷേമ സംഘം ഓഗസ്റ്റ് 3 ബുധനാഴ്ച മുതൽ അനിശ്ചിതകാലത്തേക്ക് സമരം ആരംഭിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിലെ സഹകരണ സംഘങ്ങളെ തകർക്കാനുള്ള ഗൂഢശ്രമമാണ് ചില മാധ്യമങ്ങൾ നടത്തുന്നതെന്ന് ഇ പി ജയരാജൻ. സഹകരണ സംഘങ്ങൾ നാടിന്റെ നട്ടെല്ലാണെന്നും ജയരാജൻ. കണ്ണപുരം സർവീസ് ബാങ്ക് ഏർപ്പെടുത്തിയ ഉന്നത വിജയികളെ അനുമോദിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇ പി ജയരാജൻ. ലക്ഷങ്ങൾ വിലമതിക്കുന്ന മാരക മയക്കുമരുന്നുമായി പശ്ചിമബംഗാൾ സ്വദേശി പയ്യന്നൂർ പോലീസിന്റെ പിടിയിൽ. പയ്യന്നൂരിൽ കൺസ്ട്രക്ഷൻ ജോലി ചെയ്തു വരുന്ന ഇബ്രാഹിമിനെയാണ് പോലീസ് പിടികൂടിയത്. മത്സ്യത്തൊഴിലാളികൾക്ക് ദുരിതം വിതച്ച് പാലക്കോട് അഴിമുഖത്തെ മണൽത്തിട്ട. മൺതിട്ടയിലിടിച്ച് മത്സ്യബന്ധന ബോട്ടുകൾ മറിയുന്നത് പതിവാകുന്നു. ആചാരപെരുമയിൽ നിറയുത്സവം. നിറയുത്സവത്തിന്റെ ഭാഗമായി പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പെരുമാളുടെ കൊട്ടാരം നിറക്കൽ ചടങ്ങ് നടന്നു. ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.